ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് എല്ലാവരും വീട്ടിലൊക്കെ കഴിഞ്ഞിട്ട് ഉപേക്ഷിക്കുന്ന നമ്മുടെ കെച്ചപ്പിൻ്റെ ബോട്ടിൽസ് കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതിൻ്റെ റീയൂസ് ഐഡിയ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് ഇതിനകത്ത് നമ്മളൊരു കോട്ട് വൈറ്റ് ആക്രിലിക് പെയിൻ്റ് അടിക്കുക, ബേസ് കോട്ടായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ബോട്ടിലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വൈറ്റ് കളർ ആക്രിലിക് പെയിൻ്റ് നമുക്കിതിനകത്ത് അടിച്ചു കൊടുക്കാം. നമ്മുടെ സ്പോഞ്ച് ഉപയോഗിച്ചാണ് കേട്ടോ നമ്മളിത് അതിനകത്ത് അടിക്കുന്നത്. നമ്മുടെ പെയിൻറ് ലോഡ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ബോട്ടിലിൻ്റെ ഈ വൈറ്റ് കോട്ട് ഒരു രണ്ട് കോട്ടെങ്കിലും അടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ബോട്ടിൽ നല്ലതായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് രണ്ട് കോട്ടൊക്കെ അടിച്ച് നല്ല സൂപ്പറായിട്ട് ഉണങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്ത് ചെയ്യാൻ പോകുന്നത് ഒരു ബുദ്ധയുടെ ഫേസാണ്. ഇപ്പോൾ ബുദ്ധയുടെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷാഡോ ബുദ്ധയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഫോണിൽ പോയി ബുദ്ധ ഷാഡോ ഇമേജസ് എന്ന് അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇമേജാണിത്. ഇത് ഞാൻ സൂം ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വരച്ച് ഒരു ബട്ടർ പേപ്പറിലേക്ക് വരച്ചെടുത്താണ്. അപ്പോൾ ഇങ്ങനെ വരച്ച് നിങ്ങൾക്ക് വേറെ ഡിസൈൻസ് നോക്കാം. പിന്നെ ഞാൻ ഇവിടെ ബ്ലാക്ക് കളറ് കാർബൺ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മേളിൽ നമ്മുടെ ബുദ്ധ ഫേസ് എവിടെയാണോ നമ്മുടെ ബോട്ടിലിമേ നമ്മൾ പെയിൻറ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് പിടിക്കുക. ഈ കാർബൺ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനൊന്നും പാടില്ല. എന്നിട്ട് നമ്മുടെ ഒരു ബോൾ പെൻ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ വരയ്ക്കാം. ഇത് വരയ്ക്കുമ്പോൾ ബോൾ പെൻ തന്നെ വേണം. നല്ലതായിട്ട് വരച്ചെടുക്കുക. ഇനി നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് കറക്റ്റ് ആയിട്ട് അവിടെ വരണം. Thank you.
ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ഔട്ട്ലൈൻസ് ഒക്കെ ഒന്ന് നല്ല ഡാർക്കാക്കി കൊടുക്കാം. ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ പോയിൻ്റഡ് ആയിട്ടുള്ള ഒരു ബ്രഷ് എടുക്കുക, ഒരു ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റ് എടുക്കുക. അത് നമ്മൾ പോയിൻ്റഡ് ആയിട്ടുള്ള ബ്രഷും കൊണ്ട് വരച്ച് കൊടുക്കുന്നതായിരിക്കും ഇത്തിരി നല്ലത്. ഇപ്പം നമ്മുടെ പോയിൻ്റഡ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ച് നമുക്കൊന്ന് വരച്ച് ഓക്കെ. അപ്പോൾ നമ്മുടെ ബുദ്ധൻ്റെ ഫേസും നമ്മൾ നല്ലതായിട്ട് പെയിൻ്റ് ഒക്കെ അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊരു നൂല് ചുറ്റി കൊടുക്കാം, മീൻസ് റിബൺ ചുറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളർ തന്നെ ഒരു റിബണാണ് കേട്ടോ. ബ്ലാക്ക് കളർ റിബണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ചുറ്റി കൊടുക്കാം.
നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് ഇത് ഒരു പശയാണ്, നന്നായിട്ട് ഒട്ടുന്ന ഗ്ലോ ഗണ്ണിന് സമയത്ത് ഒട്ടുന്ന ഒരു പശയാണ് ഫെവി ബോണ്ട്. അപ്പൊ ഇത് വെച്ച് നമുക്കിതിനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഫസ്റ്റ് ലെയർ മാത്രം ഒരുത്തിരി ഗ്ലോ തേച്ച് കൊടുത്താൽ മതി, പിന്നെ അടിയിൽ ഒന്ന് തേച്ച് കൊടുക്കാം. ഓക്കെ, നമ്മുടെ റിബണിനകത്ത് ഒട്ടിച്ചു കൊടുക്കാം. നെക്കിൻ്റെ കുറച്ച് താഴെയായിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ ത്രുടി ആ വെള്ളം വരുമ്പോൾ ഒരുത്തിരി നല്ല ഭംഗിയുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ റിബൺ എടുക്കുമ്പോൾ എത്താൻ കരുതി എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഇപ്പോൾ നൂല് നീങ്ങിയില്ലാന്നുണ്ടെങ്കിൽ അടുത്തത് ജോയിൻ ചെയ്ത് ഒട്ടിക്കുക. അങ്ങനെ ടൈറ്റിൽ ഒട്ടിക്കുക, ടൈറ്റിൽ വലിച്ചു പിടിച്ച് ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ ഏറ്ററ്റത്ത് നമുക്ക് കുറച്ച് ബ്ലൂ തേച്ച് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കുപ്പി ഇവിടെ സൂപ്പർ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് വീട്ടിലൊക്കെ നമ്മൾ ചുമ്മാ കളയുന്ന ബോട്ടിലാണ് നമ്മുടെ കെച്ചപ്സിൻ്റെ ബോട്ടിൽ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.